യെസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാം സെഗ്മെൻ്റ് ആയ കോമ്പൗണ്ട് ബാർ പെൻഡുലത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ശ്രദ്ധിക്കുക. കോമ്പൗണ്ട് പെൻഡുലം, ഇതിന്റെ ഡെഫിനേഷൻ എന്താന്ന് നോക്കാം. എ റിജിഡ് ബോഡി ഓഫ് എനി ഷേപ്പ് കേപ്പബിൾ ഓഫ് എ റിജിഡ് ബോഡി ഓഫ് എനി ഷേപ്പ് കേപ്പബിൾ ഓഫ് ഓസിലേറ്റിംഗ് അബൌട്ട് എ ഹൊറിസോണ്ടൽ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് വെർട്ടിക്കൽ പ്ലെയിൻ ഇസ് കോൾഡ് കോമ്പൗണ്ട് പെൻഡുലം. അപ്പോൾ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, ഒരു ജസ്റ്റ് ഒരു സ്ട്രിങ് ആ സ്ട്രിങ്ങിന്റെ അറ്റത്ത് ഒരു മാസ്, എന്നിട്ട് അതെന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യാം. ഇതങ്ങനെയല്ല, കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറഞ്ഞാൽ റിജിഡ് ബോഡി എന്ത് ഷേപ്പ് ആണെങ്കിലും, അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന നമുക്ക് ഒരു ഓവൽ ഷേപ്പ് ഉള്ള സാധനം കാണിച്ചിരിക്കുന്നത് കണ്ടോ. ഈ ഓവൽ ഷേപ്പ് ഉള്ള സാധനം അതിന് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓസിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഓസിലേറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഇങ്ങനെ തന്നെ നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ്. ഇതില് ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് കോമ്പൗണ്ട് പെൻഡുലം എന്ന് പറയുക. എ റിജിഡ് ബോഡി ഓഫ് എനി ഷേപ്പ് കേപ്പബിൾ ഓഫ് ഓസിലേറ്റിംഗ് അബൌട്ട് എ ഹൊറിസോണ്ടൽ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് വെർട്ടിക്കൽ പ്ലെയിൻ ഇസ് കോൾഡ് കോമ്പൗണ്ട് പെൻഡുലം. ഇതിന്റെ സെന്റർ ഓഫ് സസ്പെൻഷൻ എന്താണെന്നുള്ളത്, അതായത് ഇത് ഹാങ് ചെയ്തിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതിനെയാണ്, അതായത് പോയിന്റ് ത്രൂ ദ വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ പെൻഡുലം മീറ്റ്സ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ എന്താണ് സെന്റർ ഓഫ് സസ്പെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇതിനൊരു സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടായിരിക്കും. എങ്ങനെ നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്, ഒരു ബുക്കൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ബുക്കിന്റെ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ വിരലോ അല്ലെങ്കിൽ പേനയോ വെച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് നിർത്താറുണ്ട്, ശരിയല്ലേ? സോ അവിടെയാണ് നമ്മൾ പറയുന്നത് ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, വേർ ഓൾ ദ മാസ് ഓഫ് ദ ബോഡി ഇസ് ബീങ് കോൺസെൻട്രേറ്റഡ് ആൻഡ് ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് സെന്റർ ഓഫ് മാസ്. അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഗ്രാവിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇതും. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ, ഇതാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആൻഡ് ദ ഗ്രാവിറ്റി, സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ പെൻഡുലം ഇസ് കോൾഡ് ലെങ്ത് ഓഫ് ദ പെൻഡുലം. അപ്പൊ എന്താ ഈ ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സെന്റർ ഓഫ് സസ്പെൻഷനും അതുപോലെ തന്നെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ന് പറയുന്നത്. സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ അത് ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് ആയിരുന്നു, പക്ഷെ ഇവിടെ സ്ട്രിങ്ങിന്റെ ലെങ്ത് ആയിരിക്കില്ല, നമ്മൾ ആ ഒബ്ജക്റ്റ് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ സാധാരണ ലാബുകൾ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ട് ബാർ പെൻഡുലം എന്ന് പറയുന്നത്. ഒരു സ്കെയിൽ പോലത്തെ സാധനം ഉണ്ടാവും, അതിനകത്ത് ഓരോ 5 സെന്റിമീറ്റർ ഇടവിട്ട് ഹോളുകൾ ഉണ്ടാവും. ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ട് പെൻഡുലം. ഇതാണ് നമ്മുടെ ലാബിൽ കാണാൻ പറ്റുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോ പോയിന്റിലും ഇട്ടും കൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോസ്റ്റ്ലി ഇപ്പൊ നമുക്ക് ഇത് ഈ പോയിന്റിലൂടെ നമ്മൾ കയറ്റി വിട്ടേക്കുന്നത് കണ്ടോ, അപ്പൊ ഈ പോയിന്റിൽ നിന്നും കൊണ്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. ഇനി ഇത് വെച്ചിട്ട് എക്സ്പ്രഷൻ ഫോർ പീരിയഡ് ഓഫ് ദ ഓസിലേഷൻസ് എങ്ങനെയാണ് പീരിയഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എടുക്കുന്ന അറേഞ്ച്മെന്റ് നിങ്ങൾ നോക്കുക, ഫിഗർ ഷോസ് ദ വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് ദ കോമ്പൗണ്ട് ഫ്രീ ടു റൊട്ടേറ്റ് അബൌട്ട് ദ ഹൊറിസോണ്ടൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് സസ്പെൻഷൻ ഓ. കണ്ടോ, ഇതാ ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ഇത് ഇൻ ഇറ്റ്സ് നോർമൽ പൊസിഷൻ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ജി ലൈസ് വെർട്ടിക്കലി ബിലോ. കണ്ടോ, ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, സെന്റർ ഓഫ് ഗ്രാവിറ്റി ലൈ ചെയ്യുന്നത്. എച്ച് ബി ദ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ പക്ഷെ എല്ലെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്, വേണമെങ്കിൽ നമുക്ക് എച്ച് എന്ന് തന്നെ ആക്കാം. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇത് എച്ച് എന്നാക്കുന്നു, ഇതാണ് എച്ച്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, എച്ച് സൈൻ തീറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോറി, എച്ച് സൈൻ തീറ്റ എന്ന് പറയാം, എച്ച് ആയിട്ട് എടുക്കാം കേട്ടോ. ഇഫ് ദ പെൻഡുലം ബി ഗിവൺ എ സ്മോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് റിലീസ് ദോസ് ഓസിലേഷൻസ് ടു ആൻഡ് ഫ്രോ. ഇത് എന്ത് ചെയ്യുന്നുണ്ടാവണം, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ടാവണം, ഓസിലേറ്റ് ചെയ്യുന്നത് അറ്റ് എനി ഇൻസ്റ്റന്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ പഠിച്ച പോലെ തന്നെ ഒരു ഇൻസ്റ്റന്റ് നമ്മൾ എടുക്കുക, വേർ ഗ്രാവിറ്റി സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്താ ഡിസ്പ്ലേസ് ടു ജി ഡാഷ്. കണ്ടോ, അങ്ങനെ വരുമ്പോൾ ഇവിടെ മേക്കുന്ന ആംഗിൾ എത്രയായിരിക്കും, തീറ്റ. അപ്പൊ അതവിടെ പറഞ്ഞിരിക്കുന്നത് അറ്റ് എനി ഇൻസ്റ്റന്റ് ലെറ്റ് തീറ്റ ബി ദ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ജി ഡാഷ് ബി ദ പൊസിഷൻ ഓഫ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി. The weight of the pendulum mg acts vertically down through g dash and reaction o constitute a couple tending to bring the pendulum back to the position. നേരത്തെ നോക്കിയ ഫിഗർ പോലെ തന്നെ നോക്കിയാൽ ഇത് താഴ്ത്തോട്ടുള്ളതാണ് ഇതിന്റെ വെയിറ്റ്. അപ്പൊ ഇതിനകത്തേക്ക് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടാവും, ഈ ഡയറക്ഷനിൽ എന്തുണ്ടായിരിക്കും, ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടായിരിക്കും.
ആൻഡ് ദിസ് കമ്പോണന്റ് റെസ്പോൺസിബിൾ ഫോർ ദ റിസ്റ്റോറിംഗ് ഫോഴ്സ്. ഇതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഈ ഒരു അറേഞ്ച്മെന്റിനെ നമുക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റും നോക്കുക. ഒരു സിമ്പിൾ പെൻഡലത്തിന്റെ അറേഞ്ച്മെന്റ് പോലെ നമുക്ക് ഇതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ റെസ്റ്റോറിംഗ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ടോർക്ക്, കേട്ടോ, ടോർക്ക് ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എം ജി എൽ സൈൻ തീറ്റ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ സൈൻ തീറ്റയുടെ വാല്യൂ സ്മോൾ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തെന്ന് എഴുതും, എം ജി എച്ച് തീറ്റ എന്ന് എഴുതും. അല്ല, നമ്മൾ എച്ച് ആയിട്ടാണല്ലോ റീപ്ലേസ് ചെയ്തത്. അപ്പൊ എം ജി എച്ച് തീറ്റ എന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്തായിട്ട് മാറി, എം ജി എച്ച് തീറ്റ. ഇനി നമ്മൾ ഇതിന്റെ ടോർക്കാണ് കണ്ടുപിടിച്ചേക്കുന്നത്, ഇനി ബാക്കിയുള്ള ഇക്വേഷനിലൂടെ നമ്മൾ കടക്കണം. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇത് നമ്മൾ സിമ്പിൾ പെൻഡലത്തിന്റെ കേസിൽ പഠിച്ചത് തന്നെയാണ്. എന്ത് പറയാൻ പറ്റും, ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഇത് നമ്മൾ കമ്പയർ ചെയ്യുക, രണ്ട് ടോർക്കും, ഇതും ടോർക്ക് തന്നെയാണ്, മറ്റേ നേരത്തെ നമ്മൾ വരച്ചതും ടോർക്ക് തന്നെയാണ്. ഈ രണ്ട് ടോർക്ക് നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു അപ്പുറത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന മൈനസ് എം ജി എച്ച് ഐ തീറ്റ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്തായിട്ട് മാറും, ടു പൈ ബൈ ഒമേഗ. ഇതിൽ ഒമേഗ എന്ന് പറയുന്നത് ഇതാണ്. ഐക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ടി ഇസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് ഐ ബൈ എം ജി എച്ച്. അപ്പൊ ഇതാണ് ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ, മനസ്സിലായി, പീരീഡ് ഓഫ് ഓസിലേഷൻസ് കാണാനുള്ള ഇക്വേഷൻ. ഏതിന്റെ കേസില്, കോമ്പോൺ ബാർ പെൻഡുലത്തിന്റെ കേസില്. ഇനി ഇതില് ഐ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് ഈ ഐ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ കുറിച്ച് ഫസ്റ്റ് യൂണിറ്റ് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ മറ്റു ഡീസൽ എടുക്കുമ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കും. ആ സമയത്ത് ഇത് എങ്ങനെ കിട്ടി, അടുത്ത സെഗ്മെന്റ് എങ്ങനെ കിട്ടി എന്നുള്ളത് മനസ്സിലാകാം. അപ്പോ നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പാരലാക്സിസ് തിയറം അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. പാരലാക്സിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കേസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐ ജി പ്ലസ് എം എച്ച് സ്ക്വയർ ആണ്. ഇതിൽ ഐ ജി എന്ന് പറഞ്ഞാൽ എം കെ സ്ക്വയർ ആണ്, കെ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നാണ് പറയാം. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ പെൻഡുലം അബൌട്ട് ദ ആക്സിസ് പാസിംഗ് ത്രൂ ദ ജി. അപ്പൊ ഇത് രണ്ട്, അപ്പൊ ഐക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എം കെ സ്ക്വയർ പ്ലസ് എം എച്ച് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, ടി ഇസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ്. കണ്ടോ, ഇതിൽ എമ്മും എമ്മും ക്യാൻസൽ ചെയ്ത്, അപ്പൊ നോക്കൂ മാസിന് റോൾ ഇല്ല. കണ്ടോ, അപ്പൊ നിങ്ങൾ കോമ്പൗണ്ട് ബാർ പെൻഡിലം എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ഷേപ്പിലുള്ള പെൻഡിലും വേണമെങ്കിലും ഉപയോഗിക്കാം, അവിടെ അവിടെ മാസിന് യാതൊരു റോളും ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതില് ടി ഇസ് ഈക്വൽ ടു എന്ത് പറയാം, 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ബൈ ജി എച്ച്. കെ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്, അതുപോലെ തന്നെ എച്ച് എന്ന് പറഞ്ഞാൽ ആ ലെങ്ത് ആണ്. ഏത് ലെങ്ത്? സെന്റർ ഓഫ് സസ്പെൻഷനും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കോമ്പൗണ്ട് ബാർ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് നമ്മൾ സിമ്പിൾ പെൻഡുലമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ സിമ്പിൾ പെൻഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിൾ പെൻഡലത്തിന്റെ കേസിൽ എന്താണ് കിടക്കുന്നത്, ടി എസ് ഇക്വൽ ടു 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നാണ്. ഈ എല്ലിന്റെ പൊസിഷനിലാണ് നമുക്ക് കിടക്കുന്നത് എന്ത്, കെ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ബൈ എച്ച് എന്ന് കിടക്കുന്നത്. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എൽ എസ് ഇക്വൽ എന്ത് പറയാൻ പറ്റും, കെ സ്ക്വയർ ബൈ എച്ച് പ്ലസ് എച്ച് എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇക്വാലൻസ് പെൻഡലം കാണണമെങ്കിൽ, ഇക്വാലൻസ് സിമ്പിൾ പെൻഡലം കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, കെ സ്ക്വയർ ബൈ എച്ച് പ്ലസ് എച്ച് എന്നുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ, അതായത് ഇപ്പൊ നിങ്ങൾ ഒരു കോമ്പൗണ്ട് ബാർ പെൻഡിൽ എടുത്തു എന്ന് വിചാരിക്കുക, അതിന്റെ ഹൈറ്റ് 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ 2 ആണെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, യു ആർ ടേക്കിംഗ് എ കോമ്പൗണ്ട് ബാർ പെൻഡിലം ഓഫ് ഹൈറ്റ് എത്രയാണ്, 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. റേഡിയസ് ഓഫ് ഗൈറേഷൻ എത്രയാണെന്ന് വിചാരിക്കുക, കെ ആണെന്നും വിചാരിക്കുക, കെ ഇസ് ഈക്വൽ ടു 2 ആണെന്നും വിചാരിക്കുക. അപ്പൊ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്, ഇവിടെ 2 സ്ക്വയർ 4 കിട്ടും ബൈ 1, അപ്പൊ 4 തന്നെ പ്ലസ് 1, അപ്പൊ 5 കിട്ടും. അപ്പൊ എല്ലിന്റെ വാല്യൂ എത്രയായിട്ട് മാറുന്നുണ്ട്, 5 ആയിട്ട് മാറുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ ഹൈറ്റ് ഉള്ള കോമ്പൗണ്ട് ബാർ പെൻഡലത്തിന്റെ ഈക്വൽ ടൈം പീരീഡ് ഓസിലേഷൻസ് കിട്ടും എപ്പോഴാണ്, സിമ്പിൾ പെൻഡുലം ഓഫ് ലെങ്ത് എത്ര ഉപയോഗിച്ച് കഴിഞ്ഞാൽ, 5 മീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇതാണ് അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ഇക്വാലൻസ് സിമ്പിൾ പെൻഡുലം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് പറഞ്ഞു പോയി എന്ന് മാത്രം. ഓക്കെ, ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ദെൻ അടുത്ത നമ്മൾ പോകുന്നത് ഇതിന്റെ സെന്റർ ഓഫ് ഓസിലേഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സെന്റർ ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആ ഇക്വേഷനിലോട്ട് മാറ്റിയല്ലോ. അപ്പൊ പ്രൊഡ്യൂസ് ദ ലൈൻ ഒ ജി ടു സി സച്ച് ദാറ്റ് ഒ സി ഇസ് ഈക്വൽ ടു, അതായത് സിമ്പിൾ പെൻഡലത്തിന്റെ കേസ് ആയിട്ട് വരുമ്പോൾ കണ്ട ഇവിടം വരെയാണ് ശരിക്കും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഇതിനെ സിമ്പിൾ പെൻഡലായിട്ട് മാറ്റുമ്പോൾ ഏത് ഫാക്ടറും കൂടി ആഡ് ചെയ്യണം, കെ സ്ക്വയർ ബൈ എച്ച് എന്നുള്ള ഫാക്ടറും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഇത് എന്തായിട്ട് മാറും, ഇത്രയും എക്സ്റ്റെൻഡഡ് ആയിട്ട് മാറും.
ഒജി എന്ന് പറയുന്നത് കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ ലെങ്ത് ആണ് എന്നുണ്ടെങ്കിൽ, അതേ പെൻഡുലം നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിലോട്ട് മാറ്റുകയാണെങ്കിൽ അത് ഏതുവരെ എടുക്കണം? ഒ സി എന്ന് പറയുന്ന ലെങ്തിലോട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറയുന്നത് സെന്റർ ഓഫ് സസ്പെൻഷൻ സെന്റർ ഓഫ് ഓസിലേഷൻസ് ആർ ഇന്റർചേഞ്ചബിൾ. ഇതിന്റെ ആ ഹാങ് ചെയ്തിരിക്കുന്ന ഭാഗം എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ ഒരു ഒരു ഹോളിന്റെ ഉള്ളിൽ അത് ഇതായി മാറുന്നത്. അപ്പോ അത് എങ്ങനെയാണ് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സോ ദ പീരീഡ് ഓഫ് ഓസിലേഷൻ അബൌട്ട് ദ സെന്റർ ഓഫ് സസ്പെൻഷൻ ഇസ് ഗിവൺ ബൈ, ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ എന്തുവാ, 2π ഇൻറ്റു റൂട്ട് ഓഫ് 1/g ഇൻറ്റു കെ സ്ക്വയർ ബൈ എച്ച് പ്ലസ് എച്ച് എന്ന് നമുക്ക് റീപ്ലേസ് എഴുതാം. ഇനി ടി ഡാഷ് നമ്മൾ പുതിയൊരു എന്താ പറയുന്നത് ടൈം പീരീഡ് എടുത്തു, സെന്റർ ഓഫ് ഓസിലേഷൻ സി. നേരത്തെ എവിടെയായിരുന്നു? ജിയിലായിരുന്നു. ഇപ്പൊ നമ്മൾ എന്താണ്, സിയിലായിട്ട് എടുത്തു. അപ്പൊ ജി സി ഇസ് ഈക്വൽ ടു എന്ത് വന്നു? കെ സ്ക്വയർ ബൈ എച്ച് സ്ക്വയർ, കെ സ്ക്വയർ ബൈ എച്ച് എന്നാവും. അത് നമ്മൾ എച്ച് ഡാഷ് എന്ന് എടുത്തു. ഇത് റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ കണ്ടോ, സെയിം ആണ്. അതായത് നിങ്ങൾ ആ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നമ്മൾ അതിനകത്ത് ചെയ്യുന്നത് 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു കോമ്പൗണ്ട് ബാർ പെൻഡിലാണ് നമ്മൾ എടുക്കുക. 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു കോമ്പൗണ്ട് ബാർ പെൻഡിൽ കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു പെൻഡിൽ കൊടുത്തിട്ട് ഇതിനകത്ത് നിറച്ച് ഇവിടെ ഇങ്ങനെ ഹോളുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കറക്റ്റ് നടുക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഓസിലേറ്റ് ചെയ്യില്ല. വീണ്ടും ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് ഇപ്പുറത്തിട്ട് കഴിയുമ്പോൾ ഇത് നേരെ തലതിരിഞ്ഞ് വരും. തലതിരിഞ്ഞിട്ടായിരിക്കും പിന്നെ അത് എന്ത് ചെയ്യുന്നത്, ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ കാര്യം ക്ലിയർ ആകാം, എന്താണ് സെന്റർ ഓഫ് സസ്പെൻഷനും സെന്റർ ഓഫ് ഓസിലേഷൻസും എന്താണ് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, യെസ്. നോ, മിനിമം പീരീഡ് ഓഫ് ഓസിലേഷൻസ് ഓഫ് കോമ്പൗണ്ട് പെൻഡുലം, കോമ്പൗണ്ട് പെൻഡുലത്തിന് എത്രയാണ് മിനിമം പീരീഡ്? മിനിമം പീരീഡ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് വെച്ചാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം എന്താണ് ഫസ്റ്റ്, അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് ഇക്വേറ്റഡ് ടു സീറോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മിനിമം അല്ലെങ്കിൽ മാക്സിമം കിട്ടും. അതിൽ മാക്സിമം കിട്ടാനുള്ള കണ്ടീഷൻ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം എന്നും, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ മിനിമം എന്നാണ് പറയുക. അപ്പൊ നമ്മളിവിടെ ആദ്യം ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു, ദാറ്റ് ഇസ് എന്താണ് ഡി ടി ബൈ ഡി എച്ച് ഇസ് ഈക്വൽ ടു സീറോ. അപ്പോ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, കെ ഇസ് ഈക്വൽ ടു എച്ച് എന്നുള്ള വാല്യൂ കിട്ടും. മനസ്സിലായില്ലേ? ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഏതാണ്, അത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, കെ സ്ക്വയർ ബൈ സ്ക്വയർ ആണ്, അതിനകത്ത് നെഗറ്റീവ് ഒന്നുമില്ല. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്, അപ്പൊ ഇത് മിനിമം ആണ് കിട്ടുന്നത്. അപ്പൊ കെയുടെ വാല്യൂ എന്താക്കിയാൽ മതി, എച്ച് ആക്കിയാൽ മതി. അപ്പൊ ഇവിടെ കെയുടെ വാല്യൂ എച്ച് ആക്കി കഴിയുമ്പോൾ ഇവിടെ എച്ചിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, കെ എഴുതാൻ പറ്റും. ഇവിടെ എച്ചിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, കെ എഴുതാൻ പറ്റും. ഇത് റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ യു ആർ ഗെറ്റിംഗ് 2π ഇൻറ്റു റൂട്ട് ഓഫ് 2k ബൈ എച്ച്. സോ ദിസ് ഇസ് ദ മിനിമം ടൈം പീരീഡ് ഓഫ് എന്താണ് കോമ്പൗണ്ട് ബാർ പെൻഡുലം. ഇനി അടുത്തത് നമുക്കൊരു എക്സ്പെരിമെന്റ് ആണ്. ഇത് എസ് എ ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്, നിങ്ങൾക്ക് ലാബ് ചെയ്യാനുള്ളതുമാണ്. എങ്ങനെയാണ് സിമ്പിൾ പെൻഡിൽ ഉപയോഗിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു, സോറി, കോമ്പൗണ്ട് പെൻഡിൽ ഉപയോഗിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാണുക എന്നുള്ളത്. അപ്പൊ അതിന് നോക്കൂ, എനി ഒബ്ജെക്ട് മൗണ്ടഡ് ഓൺ എ ഹൊറിസോണ്ടൽ ആക്സിസ് സോ ആസ് ടു ഓസിലേറ്റ് അണ്ടർ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഇസ് എ കോമ്പൗണ്ട് പെൻഡിലം. ദ വൺ യൂസ്ഡ് ഇൻ ദിസ് എക്സ്പെരിമെന്റ് ഇസ് എ യൂണിഫോം റോഡ് സസ്പെൻഡഡ് ഡിഫറെന്റ് ലൊക്കേഷൻ അലോങ് ഇറ്റ്സ് ലെങ്ത്. ദ പീരീഡ് ഓഫ് ദ കോമ്പൗണ്ട് പെൻഡിലം ഇസ് ഗിവൺ ബൈ, എന്തെന്ന് എഴുതാൻ പറ്റും, ടി ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L/g എന്ന് എഴുതാം. അതിന്റെ ഫിഗർ, അപ്പൊ ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ജി ഇസ് ഈക്വൽ ടു 4π² L/t² എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ലെങ്ത്തും ടൈമും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ജി കണ്ടുപിടിക്കാം. അതിനാണ് ഈ അറേഞ്ച്മെന്റ്. ഇതാണ് ഞാൻ നേരത്തെ നമ്മൾ വരച്ച അതേ ഫിഗർ തന്നെയാണ്. ഓരോ നോഡിലും ഓരോ നോബിലും നമ്മൾ ഇടും. ഇവിടെ ഇടുമ്പോൾ നമ്മൾ 5 cm, 10 cm, 15 cm, 20 cm, 25, 30 അങ്ങനെയാണ് ലെങ്ത് ആയിട്ട് എടുക്കുക. ഓരോന്നിലുള്ള നമ്പർ ഓഫ് ഓസിലേഷൻസ് നമ്മൾ കൗണ്ട് ചെയ്യും. സാധാരണഗതിയിൽ 20 oscillations എടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഓരോ ഓസിലേഷൻസിനുള്ള ടൈം എത്രയാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് എങ്ങനെയാ, അതിന്റെ പ്രൊസീജിയർ നോക്കുക. ഫസ്റ്റ് ഹാങ് ദ പെൻഡുലം ഹൊറിസോണ്ടലി ആൻഡ് മൂവ് അണ്ടിൽ ഇറ്റ് റീച്ചസ് ഇക്വിലിബ്രിയം സോ ആസ് ടു ഫൈൻഡ് ദ സെന്റർ ഓഫ് മാസ്. അപ്പൊ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത്. സെക്കൻഡ്ലി ഹാങ് ഇറ്റ് വെർട്ടിക്കലി ഇൻസെർട്ടിങ് ദ ടിപ്പ് ഓഫ് ദ നൈഫ് ഓഫ് ദ ഫസ്റ്റ് ഹോൾ, ആൻഡ് ആദ്യത്തെ ഹോളിൽ ഇത് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഫ്രം ദ സെന്റർ ഓഫ് മാസ് ദെൻ സെറ്റ് ഇറ്റ് ഓസിലേറ്റിംഗ് ത്രൂ എ സ്മോൾ ആംഗിൾ, ചെറുതായിട്ട് ഇത് ആസിലേറ്റ് ചെയ്യുക. ദെൻ മെഷർ ദ ടൈം പീരീഡ് ഫോർ 20 oscillations, 20 oscillationsനുള്ള
ടൈം പീരീഡ് നമ്മൾ മെഷർ ചെയ്യുക, രണ്ടോ മൂന്നോ തവണ റിപ്പ്. എന്നിട്ട് ഇത് നമ്മൾ ഇത് ടേബിൾ നോട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുക. ഈ ഗ്രാഫ് വരയ്ക്കുന്നത് ടൈം പീരീഡ് അലോങ് ദ വൈ ആക്സിസും അതുപോലെ തന്നെ ഹൈറ്റ്, അതായത് ഞാൻ പറഞ്ഞല്ലോ 0, 5, 10 എന്താണ് 15, 20, 25, 30 അങ്ങനെയുള്ളത്, അത് വെച്ചിട്ടുള്ള ടൈം പീരീഡ് നിങ്ങൾ വരയ്ക്കുക. അങ്ങനെ ടൈം പീരീഡ് നിങ്ങൾ വരച്ച് കഴിയുമ്പോൾ യു ആർ ഗെറ്റിംഗ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ ഓരോ പോയിന്റുകൾ നോട്ട് ചെയ്തെടുക്കുക. ആ പോയിന്റുകൾ നോട്ട് ചെയ്തെടുക്കുക. നോക്കൂ, എച്ച് വൺ എടുത്തിരിക്കുന്ന ഏതാണ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് വൺ ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും, അത് എച്ച് വൺ ആയിട്ട് എടുക്കുന്നു. ഈ ഡിസ്റ്റൻസ് എച്ച് ടു ആയിട്ട് എടുക്കുന്നു, ഈ ഡിസ്റ്റൻസ് നമ്മൾ എച്ച് ടു ആയിട്ട് എടുക്കുന്നു. അത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ എൽ സി കൂടെ എന്തായിരിക്കും? എച്ച് വൺ പ്ലസ് എച്ച് ടു ആയിരിക്കും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ലാബായിട്ട് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റും കൂടിയാണ്. അതിനോടൊപ്പം തന്നെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതുമാണ്. ഇതാണ് കോമ്പൗണ്ട് ബാർ പെൻഡുലത്തിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു പെൻഡുലം ടോർഷൻ പെൻഡുലമാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് ഇപ്പൊ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.